മലയാളികളുടെ ആഘോഷമാണ് മോഹൻലാൽ. ചമ്മിയ ചിരിയും ഒരു വർഷം ചരിച്ച തോളുമായി ലാൽ മലയാളിയുടെ മനസ്സിൽ ചേക്കേറിയിട്ട് വർഷങ്ങളേറെയായി. പലരും ചെയ്യാൻ കൊതിക്കുന്ന കുസൃതികൾ ലാൽ വെള്ളിത്തിരയിൽ ചെയ്യുമ്പോൾ അവ സ്വർഗീയ അനുഭവമായി സ്വീകരിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. എപ്പോഴും പുതുമ അനുഭവപ്പെടുത്തുന്ന ഒരു നിത്യവസന്തമായി ഇപ്പോഴും ലാൽ നിറഞ്ഞു നിൽക്കുകയാണ് നമ്മിൽ. 1960 May 21 പത്തനംതിട്ടയിൽ വിശ്വനാഥൻ നായരുടെയും ശാന്തകുമാരിയുടെയും രണ്ടാമത്തെ മകനായി ജനിച്ച മോഹൻലാൽ ഇന്ന് കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ലാലേട്ടനാണ്. മലയാളികളോട് കടലിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ എന്തെഴുതും? പുറമേ നിന്ന് നോക്കിയാൽ എല്ലാം ശാന്തമാണ്, ആഴങ്ങളിലേക്ക് ചെന്നാലോ വർണ്ണിക്കാനാവാത്തത്ര വിസ്മയങ്ങളും. ഇതുപോലൊരു അഭിനയ വിസ്മയത്തിന്റെ കടലാണ് മലയാളികളെ സംബന്ധിച്ച് മോഹൻലാൽ. മലയാളികളുടെ ഇടയിലേക്ക് രാജാവിന്റെ മകനായി വന്ന് രാജാവായി മാറിയ നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഇനിയും ഒടുങ്ങാത്ത ഒരുപാട് വിസ്മയങ്ങൾ ഒളിപ്പിച്ച് ഒരു കള്ളച്ചിരിയോടെ വരുന്ന മോഹൻലാൽ എന്ന ലാലേട്ടന് മലയാളിക്ക് സ്വന്തം ജീവിതത്തിന്റെ ഭാഗം കൂടിയാണ്. ഇന്നും മലയാളികൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒട്ടേറെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ ആ അതുല്യ പ്രതിഭയ്ക്ക് ഇന്ന് 61 തികയുകയാണ്. അതെ, ആ താരസൂര്യൻ ഉദിച്ചിട്ട് 61 വർഷം പിന്നിട്ടിരിക്കുന്നു. രേവതിയിൽ വിരിഞ്ഞ സൂര്യപുത്രന് 1000 പിറന്നാളാശംസകൾ. സുഹൃത്തുക്കളായ പ്രിയദർശൻ, സുരേഷ് കുമാർ എന്നിവരുമായി ചേർന്ന് ഭാരത് സിനി ഗ്രൂപ്പ് എന്ന കമ്പനി സ്ഥാപിച്ച ലാൽ 1978 September 3 തിരനോട്ടം എന്ന സിനിമയിലൂടെയാണ് വെള്ളിത്തിരയിൽ അരങ്ങേറുന്നത്. ഈ സിനിമ പുറത്തിറങ്ങിയില്ലെങ്കിലും മലയാളികളുടെ ഭാഗ്യമായി ലാൽ ഫാസിലിന്റെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ വില്ലൻ കഥാപാത്രമായി ആദ്യമായി പ്രേക്ഷകർക്ക് മുന്നിലെത്തി. പിന്നീട് എത്രയെത്ര ലാൽ കഥാപാത്രങ്ങൾ! ലാലിന്റെ കഥാപാത്രങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞ് പരിചയം പുതുക്കേണ്ടതില്ല മലയാളികൾക്ക്. വില്ലനായും കോമാളിയായും രക്ഷകനായും മോഹൻലാൽ വെള്ളിത്തിരയിൽ നടത്തിയ പകർന്നാട്ടങ്ങൾ സ്വന്തമെന്ന പോലെ പരിചിതമാണ് നമുക്കെല്ലാം. തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്നവർക്കിടയിലേക്ക് അവരിലൊരാളായും ദാരിദ്ര്യത്തിൽ പങ്കുചേർന്നും സങ്കടപ്പെടുന്നവരുടെ കണ്ണീരൊപ്പിയും ലാൽ കഥാപാത്രങ്ങൾ മലയാളിക്ക് കൂട്ടിനെത്തി. തോരുന്ന സിനിമാ കൊട്ടകൾക്കുള്ളിലും എസിയുടെ ശീതളിമയിലും വെള്ളിത്തിരയിലെ ലാൽ കഥാപാത്രങ്ങൾ സ്വന്തം എന്നതുപോലെ അനുഭവപ്പെട്ടു. നടനായി മാത്രമല്ല ഗായകനായും നിർമ്മാതാവായും കളിക്കളത്തിലെത്തിയ ആവേശപൂരത്തിൽ ക്രിക്കറ്ററുമായും ഒക്കെ ലാൽ വിസ്മയിപ്പിക്കുകയാണ് എപ്പോഴും. വേറിട്ട വേഷപ്പകർച്ചയിൽ ലാലേട്ടനെ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് മലയാളി പ്രേക്ഷകർ. അതുകൊണ്ട് തന്നെയാണ് പുലിമുരുകനും ഒടിയനും ഒക്കെ ജനങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചത്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരിക്കലും മോഹൻലാലിനെ പോലെ താരമൂല്യമുള്ള ഒരു നടൻ ഉണ്ടായിട്ടില്ല. അതോടൊപ്പം ഇന്ത്യൻ സിനിമയിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മികച്ച നടൻ എന്ന സ്ഥാനവും ഈ കലാകാരന് സ്വന്തമാണ്. പ്രേം നസീർ മുതൽ മകൻ പ്രണവ് മോഹൻലാലിനോടൊപ്പം വരെ അഭിനയിച്ച അനുഗ്രഹീത കലാകാരൻ. മലയാള സിനിമയെക്കുറിച്ച് വർത്തമാനകാലത്തോ ഭാവിയിലോ സുദീർഘമായ ഒരു പഠനം നടത്തിയാൽ മോഹൻലാലിന്റെ അഭിനയ ജീവിതം ഒരു വിസ്മയം തന്നെയായിരിക്കും. 40 വർഷത്തിലേറെയായി മലയാള സിനിമാ മേഖലയെ സ്വന്തം ചുമലിൽ താങ്ങി നിർത്തുകയാണ് ചങ്കും ചങ്കിടിപ്പുമായ ലാലേട്ടൻ. തന്റെ 30 വർഷത്തിലധികം നീണ്ട അഭിനയ ജീവിതത്തിൽ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അഭിനയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതാണ് അത്ഭുതമുണർത്തുന്നത്. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ മോഹൻലാലിനെ പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചു. ലെഫ്റ്റനന്റ് കേണലുമായി 2 തവണ മികച്ച നടനുള്ള ദേശീയ അവാർഡും 9 തവണ സംസ്ഥാന അവാർഡും ലാൽ കരസ്ഥമാക്കി. ഇവയ്ക്കൊപ്പം എണ്ണത്തിലേറെയുള്ള മറ്റു പുരസ്കാരങ്ങൾ എത്തിയപ്പോഴും ലാൽ അഭിനയത്തോടുള്ള അഭിനിവേശം കൈവെടിയുന്നില്ല. ഇനിയും നല്ല സിനിമകളിലൂടെ മികച്ച കഥാപാത്രങ്ങളുമായി വരാൻ വെമ്പുന്ന മോഹൻലാലിന് ബറോസിലൂടെ സംവിധായക കുപ്പായം അണിഞ്ഞ ലാലേട്ടന് കൗമുദി ടിവിയുടെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരള കൗമുദി.